പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് മൊബൈൽ യൂസ് ചെയ്തുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടാസ്കുകളും വർക്കുകളും ഒക്കെ ചെയ്ത് നമുക്ക് ഏർണിങ്സ് നേടാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ അതിന്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ആ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പലർക്കും അതിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് പോലും മനസ്സിലാവില്ല. അപ്പൊ നിങ്ങൾ അത് കണ്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം വർക്ക് ചെയ്യുക. അപ്പൊ അതിന്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് ഒക്കെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൊണ്ട് എനേബിൾ ചെയ്താലേ നമ്മൾ പുതിയ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാനായിട്ട് പോകുന്ന ഡാംഫണ്ട് എന്ന് പറയുന്ന ഒരു സൈറ്റിനെ കുറിച്ചാണ്. എനിക്ക് ഏകദേശം 4 പ്രാവശ്യത്തോളം പേയ്മെന്റ് റിസീവ് ആയിട്ടുള്ള സൈറ്റാണ്. നിങ്ങൾ ഈ കാണുന്നതാണ് എന്റെ ജസ്റ്റ് ഒരു പേയ്മെന്റ് പ്രൂഫ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ലേറ്റസ്റ്റ് ആയിട്ട് വിഡ്രോ ചെയ്ത ഒരു $10 പേയ്മെന്റ് പ്രൂഫാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്? ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫ്രീ ടൈമിൽ വർക്ക് ചെയ്യാം. ഏതൊരാൾക്കും ചെയ്യാൻ കഴിയുന്ന സിമ്പിൾ ആയിട്ടുള്ള ജോബ് ചെയ്തിട്ട് നമുക്ക് ഏൺ ചെയ്യാം. നിങ്ങൾക്ക് 1 രൂപ പോലും ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമേ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റ് ഫേക്ക് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ചിലരൊക്കെ ചില സൈറ്റുകൾ ഇടുമ്പോൾ ഇത് ഫേക്ക് ആണ്, ഇതിൽ കിട്ടില്ല, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. ജസ്റ്റ് നിങ്ങൾ അതിന്റെ റിവ്യൂ നോക്കുക. നിങ്ങൾ ആ റിവ്യൂ നോക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, ആർക്കെങ്കിലും അങ്ങനെ ഒരു സൈറ്റിൽ നിന്ന് പേയ്മെന്റ് കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ പേയ്മെന്റ് പ്രൂഫ് അവൈലബിൾ ആണോ, അതിനുശേഷം മാത്രം നിങ്ങൾ വർക്ക് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ എക്സലന്റ് അതേപോലെ 4.5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു സൈറ്റാണ്. ഇതിൽ വർക്ക് ചെയ്ത പേയ്മെന്റ് കിട്ടിയിട്ടുള്ള ആളുകളാണ് കൂടുതലായിട്ടും ഉള്ളത്. അപ്പൊ എന്തായാലും എനിക്ക് പേയ്മെന്റ് റിസീവ് ആയിട്ടുള്ളതാണ് നിങ്ങൾക്ക്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പൊ ഇതിൽ കുഞ്ഞു കുഞ്ഞു വർക്കാണ്, അങ്ങനെ വലിയൊരു എമൗണ്ട് ഒന്നും അല്ലെങ്കിലും നമ്മുടെ പോക്കറ്റ് മണിയൊക്കെ നമ്മൾ കുഞ്ഞു വർക്കുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാവരും ഓർക്കുന്നത് നമുക്ക് 1 ദിവസം 1000 അല്ലെങ്കിൽ 10,000 രൂപയൊക്കെ ഓൺലൈനിൽ നിന്ന് ഏൺ ചെയ്യാവുന്ന, അങ്ങനെയൊന്നും കഴിയില്ല. ഇതുപോലുള്ള സൈറ്റുകളിൽ നിന്ന് നമുക്ക് എന്തായാലും ചെറിയ എമൗണ്ട് മാത്രമേ ഏൺ ചെയ്യാനായിട്ട് കഴിയൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു വർക്കുകൾ ചെയ്തിട്ട് ഏൺ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇതിൽ ഏകദേശം 33,000 യൂസേഴ്സ് ഉണ്ട്. അവർ ടോട്ടൽ എത്ര ഡോളർ പേ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം, എത്ര ഡോളറാണ് അവർ അത്തോളം യൂസേഴ്സ് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 30,000 കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ടോട്ടൽ ഏകദേശം $64,658 അവർ ഇതുവരെ പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ $1,000 എന്ന് പറയുമ്പോൾ ഏകദേശം 80,000 രൂപയ്ക്ക് അടുത്ത് വരും. അപ്പോൾ $10,000 എന്ന് പറയുമ്പോൾ ഏകദേശം 800,000. അപ്പോൾ $64,000 എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, അത്രയും എമൗണ്ട് അവർ പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സൈനപ്പ് ചെയ്യാനായിട്ട് ഫ്രീ സൈനപ്പ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതായത് ഒരു യൂസർ നെയിം, ഇവിടെയാണ് നമ്മൾ യൂസർ നെയിം കൊടുക്കേണ്ടത്. അപ്പോൾ പലർക്കും അതൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കഴിയാത്തതുകൊണ്ടായിരിക്കാം വർക്ക് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങളുടെ നെയിം ഇപ്പോൾ എന്താണോ നിങ്ങളുടെ നെയിം, ആ ഒരു നെയിം നമ്മൾ ജസ്റ്റ് എൻ്റർ ചെയ്യുന്നു. ഇപ്പം ഒരു ജസ്റ്റ് ഏതെങ്കിലും ഒരു പേര്, അതിൽ സ്പേസ് ഇല്ലാതെ ഒരു നമ്പറും കൂടെ നിങ്ങൾ കൊടുക്കുക. ഇപ്പോൾ 31 എന്നോ അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും ആഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇവിടെ എഴുതി കൊടുക്കുക. അതിനുശേഷം നിങ്ങളൊരു പാസ്വേഡ് കൊടുക്കുമ്പോൾ ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് അല്ല കൊടുക്കേണ്ടത്, ഈ ഒരു സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി പുതിയ പാസ്വേഡ് തന്നെ ക്രിയേറ്റ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ പാസ്വേഡ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാനാണ്. അതായത് നമ്മൾ ആദ്യം എഴുതി കൊടുത്ത പാസ്വേഡ് കറക്റ്റായിട്ട് ഇവിടെ റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കുന്നില്ല, ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുക. ഇത്രയേ ഉള്ളൂ രജിസ്റ്റർ ചെയ്യാനായിട്ട്, ഇതിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുക. ഇനി എങ്ങനെയാണ് ഇതിൽ നിന്ന് ഏൺ ചെയ്യേണ്ടതെന്ന് പറയാം. നമ്മൾ ഇതിൽ ഏൺ ചെയ്യുന്ന എമൗണ്ട്സ് നമുക്ക് കോയിൻസ് ആയിട്ടാണ് കിട്ടുന്നത്. ഈ കോയിൻസിനെയാണ് നമ്മൾ പിന്നീട് വിഡ്രോ ചെയ്യുന്നത്. 15,000 കോയിൻസ് വേണം നമുക്ക് മിനിമം വിഡ്രോ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് 1 ദിവസം തന്നെ നല്ല രീതിയിൽ ഏൺ ചെയ്യാവുന്നതാണ്. ഒരുപാട് മെത്തേഡ് ഉണ്ട് ഇതിൽ കോയിൻസ് ഏൺ ചെയ്യാനായിട്ട്. ജസ്റ്റ് ഒരു പരസ്യം വ്യൂ ചെയ്താൽ തന്നെ നമുക്ക് 100 കോയിൻസ് വെച്ച് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇതിൽ നിന്ന് ഏൺ ചെയ്യേണ്ടതെന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഡാഷ്ബോർഡാണ് ഈ കാണുന്നത്. അവിടെ നമ്മുടെ ടോട്ടൽ ക്ലെയിംസ്, റെഫറൻസിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ നമ്മൾ എന്തൊക്കെ ജോബ്സ് ചെയ്തിട്ടുണ്ടെന്നും നമ്മുടെ ബാലൻസ്. ഇപ്പോൾ എനിക്ക് 1710 കോയിൻസ് ഉണ്ട്. നമ്മുടെ ബാലൻസ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ തന്നെയാണ് കിട്ടുക. അപ്പോൾ ഡാഷ്ബോർഡിലാണ് ഈ ഒരു നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത്. 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഡാഷ്ബോർഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്
നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. ഇനി എങ്ങനെ ഏൺ ചെയ്യാം എന്ന് പറയാം. ഏൺ ചെയ്യാനായിട്ട് ആ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഏൺ കോയിൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓഫർ വോൾസ്, PTC ആഡ്സ്, മൈക്രോ ജോബ്സ്, മൈ ടാസ്ക്, ഷോർട്ട് ലിങ്ക്സ്, API ഷോർട്ട്, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഈ മെത്തേഡ് വഴി എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫസ്റ്റ് ഓഫർ വോൾസ് ആണ്, ഇതിൽ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്, അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യുക വഴി ഏൺ ചെയ്യാം. ഫസ്റ്റ് തന്നെ ഓഫർ വോൾസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ കുറച്ച് ഓഫേഴ്സ് ഉണ്ട്, അപ്പോൾ ഓഫർ ഫോർ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ എന്താണ് പരസ്യങ്ങൾ വ്യൂ ചെയ്യാനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ വ്യൂ ചെയ്യാൻ കഴിയുന്ന പരസ്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു പരസ്യം വ്യൂ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് എമൗണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ താഴേക്ക് ഇവിടെ ഫീച്ചേർഡ് എഴുതിയേക്കുന്ന പരസ്യങ്ങൾ ചെയ്യേണ്ട, അല്ലാതെയുള്ള പരസ്യങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മൾ അതാണ്ട് ഇവിടെ കുറച്ചുകൂടെ താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്താൽ കുറേ പരസ്യങ്ങൾ ഇവിടെ കിട്ടും, അതിൻ്റെ എമൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ ഒരു പരസ്യത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫീച്ചേർഡ് എഴുതിയേക്കുന്നത് ചെയ്യേണ്ട, മറ്റുള്ള പരസ്യങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ജസ്റ്റ് ഇവിടെ ടോപ്പിലായിട്ട് പ്ലീസ് വെയിറ്റ് എന്ന് കാണിക്കുന്നുണ്ട്, നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ കുറച്ച് ടൈം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ക്ലിക്ക് ദ അപ്സൈഡ് ഡൗൺ പിക്ചർ എന്നൊരു ഓപ്ഷൻ വരും. അപ്പോൾ ഡൗൺ ആയിട്ടുള്ള ഒരു പിക്ചർ ആ ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്യുക. അങ്ങനെയാണ് ഇതിലൊരു പരസ്യം. അപ്പോൾ ആ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. ഓക്കെ, അതിനുശേഷം അടുത്ത പരസ്യം ഇതേപോലെ ഈ ഫീച്ചേർഡ് ആഡ്സ് അല്ലാതെയുള്ള ബാക്കിയുള്ള ഒരുപാട് പരസ്യമുണ്ട്, താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്താൽ മതി. ഇതനുസരിച്ചുള്ള എമൗണ്ട്സ് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. ഇതെല്ലാം നിങ്ങൾക്ക് വ്യൂ ചെയ്യാവുന്നതാണ്, കണ്ടല്ലോ. ജസ്റ്റ് ഇതൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കഴിയാത്തത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫീച്ചേർഡ് എന്ന് എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് വ്യൂ ചെയ്യാൻ കഴിയില്ല, ബാക്കിയുള്ള പരസ്യങ്ങൾ നിങ്ങൾക്ക് വ്യൂ ചെയ്യാം. ഓക്കെ, അതാണ് ഓഫർ വോൾ ഓൾസിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന PTC ആഡ്സ് ആണ്. പിന്നെ ബിറ്റ്സ് വോൾ എന്ന ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിലും ഇതേപോലെയുള്ള പരസ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് സർവീസ് ഉണ്ട്, ക്യൂസ് ഉണ്ട്, വീഡിയോസ് വാച്ച് ചെയ്യാം. ഇതെല്ലാം ഈ ഒരു ഓഫർ വോൾസിൽ വരുന്നതാണ്. ഓരോ ഓഫേഴ്സായിട്ട് ഓരോന്ന് ഓപ്പൺ ചെയ്തിട്ട് ഓരോന്നിൻ്റെ കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ കണ്ടല്ലോ, ഇത് ഇവിടെ നമുക്ക് ഓരോ പരസ്യം വ്യൂ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഏൺ $0.001 വെച്ചാണ് ക്രെഡിറ്റ് ആവുന്നത്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ പ്ലീസ് വെയിറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, അവിടെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. കണ്ടല്ലോ, ഇവിടെ ഒരു ആ ഒരു ബ്ലൂ ഇതിൽ ഫില്ലായി കഴിയുമ്പോൾ നമുക്ക് ഒരു അപ് ഡൗൺ പിക്ചർ വരും, അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പരസ്യം വ്യൂ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. നമ്മളിവിടെ കംപ്ലീറ്റഡ് ഓഫേഴ്സ് എന്ന് 4 എണ്ണം കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ എമൗണ്ട് നമ്മുടെ ഇവിടെ ബാലൻസ് ഇപ്പോൾ 1722 ആയിട്ടുണ്ട്. അങ്ങനെയാണ് ആഡ് ആകുന്നത്. നിങ്ങൾ ആ പരസ്യങ്ങൾ വ്യൂ ചെയ്യുക. അത് ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് വന്നിട്ട് ഇവിടെ PTC ആഡ്സ് ആണ്. അത് എന്താണെന്ന് നോക്കാം. PTC ആഡ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ പരസ്യങ്ങൾ വരും. നമ്മൾ 1 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. 100 കോയിൻസ് വെച്ച് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കുറേ പരസ്യമുണ്ട്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ വിസിറ്റ് എന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് 60 സെക്കൻഡ്, അതായത് 1 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഈ ഒരു ബ്ലൂ കളർ അത് ഫില്ലാവുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തിട്ട് അത് നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പരസ്യം നമ്മൾ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇതേപോലെ വരും. നിങ്ങൾക്ക് ഒരു ഐ ആം നോട്ട് എ റോബോട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗെറ്റ് റിവാർഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഒരു ആഡ് വ്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ 100 കോയിൻസ് നമ്മുടെ ബാലൻസിൽ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും ഡാഷ്ബോർഡിൽ പോയി നോക്കാം നമ്മുടെ ബാലൻസ് എത്ര ആയിട്ടുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ ഡാഷ്ബോർഡിൽ പോയിട്ട് ബാലൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും 1922 കോയിൻസ് ഇപ്പോൾ ആഡ് ആയിട്ടുണ്ട്. അതാണ് സെക്കൻഡ് മെത്തേഡ്. അടുത്തതായിട്ട് വന്നിട്ട് ഏൺ ചെയ്യാനായിട്ട് ഇവിടെ മൈക്രോ ജോബ്സ് ഉണ്ട്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന മൈക്രോ ജോബ്സ് ചെറിയ ചെറിയ ജോലികളാണ്, അവിടെ ക്ലിക്ക് ചെയ്യുക. ആ മൈക്രോ ജോബ്സ് കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ഏർണിങ്സ് കിട്ടും, വലിയ വലിയ പോയിൻറ്റ്സ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇതൊക്കെ വലിയ വലിയ മൈക്രോ ജോബ്സ് ആണ്, വലിയ പോയിൻറ്റ്സിൻ്റെ മൈക്രോ ജോബ്സ് ഉണ്ട്, അതുപോലെ ചെറിയ മൈക്രോ ജോബ്സും ഉണ്ട്. അപ്പോൾ എന്താ, ചില ആപ്ലിക്കേഷൻസിൻ്റെ ലിങ്ക് അവർ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ചില സൈറ്റുകളുടെ ലിങ്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സൈറ്റിൽ പോയി അതിൽ രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ അത് എന്താണ് ചെയ്യേണ്ട വർക്ക് എന്ന് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, വൈസെൻസിൽ സൈനപ്പ് ചെയ്യുക. അത് അവരുടെ റെഫറൽ ലിങ്ക് യൂസ് ചെയ്ത് സൈനപ്പ് ചെയ്യുക. അപ്പോൾ അതനുസരിച്ച് നമുക്ക് അതിൻ്റെ ഏർണിങ്സ് കിട്ടുന്നതാണ്. എത്ര പേര് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് കിട്ടുന്ന കോയിൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു വർക്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു വർക്കിൽ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്ത ശേഷം എന്തൊക്കെ ചെയ്യണം, നമ്മളൊരു സർവേ കംപ്ലീറ്റ് ചെയ്യണം, വളരെ ചെറിയൊരു സർവേ കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ്, അതിൻ്റെ ID എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ പ്രൂഫ് സബ്മിറ്റ് ചെയ്യാണ്, ഇവിടെയാണ് പ്രൂഫ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് പ്രൂഫാണ് വേണ്ടത്, എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സബ്മിറ്റ് യുവർ പ്രൂഫ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്, സ്ക്രീൻഷോട്ടാണ് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത്.
അപ്പോൾ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത് സ്ക്രീൻഷോട്ട് ഓഫ് യുവർ ഇൻഫർമേഷൻ ഓഫ് അക്കൗണ്ടിൻ്റെ ഇൻഫർമേഷൻ്റെ പ്രൂഫാണ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിൽ യൂസർ ഐ ഡി ഉണ്ടായിരിക്കണം, ബോണസ് ഉണ്ടായിരിക്കണം, നമ്മളൊരു സർവേ ഫിനിഷ് ആയെന്നുള്ളതിൻ്റെ ബാലൻസ് കൂടെ കാണിച്ചുകൊണ്ടുള്ള നമ്മുടെ ആ ഒരു അക്കൗണ്ട് സ്റ്റാറ്റസ് ആണ് നമ്മൾ ഇതിൽ പ്രൂഫായിട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇവിടെ സബ്മിറ്റ് പ്രൂഫ് എന്ന ഓപ്ഷൻ ഉണ്ട്, ചൂസ് എ ഫയലിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ പ്രൂഫ് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 1000 ആണെങ്കിൽ 1000 കോയിൻസ് വെച്ച് കിട്ടുന്നതാണ്. ഇങ്ങനെ ഓരോ വർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ അതാണ് ഈ മൈക്രോ ജോബ്സിൽ വരുന്ന ഒരുപാട് ജോബ്സ് ഉണ്ട്, അത് ഓപ്പൺ ചെയ്ത് നോക്കുക. ഓരോ ജോബ്സും ചെയ്യാൻ പറ്റുന്ന ജോബ്സ് ചെയ്ത് നിങ്ങൾക്ക് കോയിൻസ് നേടാവുന്നതാണ്. പിന്നെ ഇവിടെ ഷോർട്ട് ലിങ്ക്സ് എന്ന ഓപ്ഷൻ ഉണ്ട്, ഷോർട്ട് ലിങ്കുകൾ വ്യൂ ചെയ്യുക. ചെറിയ ചെറിയ ലിങ്ക്സ് അവർ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓരോ ലിങ്ക് വ്യൂ ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് എത്ര പോയിൻറ്റ്സ് വെച്ചാണ് കിട്ടുക അതെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വിസിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ഷോർട്ട് ലിങ്ക് വ്യൂ ചെയ്യുക. 30 കോയിൻസ്, അങ്ങനെ ഓരോ ലിങ്കിനും ഓരോ ഡിഫറെൻറ്റ് കോയിൻസ് നിങ്ങൾക്ക് കിട്ടുന്നു. അതായിട്ട് ഏൺ ചെയ്യാനായിട്ട് ഇവിടെ ഫ്യൂസെറ്റ്, നിങ്ങൾ അഫിലിയേറ്റ് അതുപോലെ ഫ്യൂസെറ്റ് എന്ന ഓപ്ഷൻ, രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ മാനുവൽ ഫ്യൂസെറ്റ് ഉണ്ട്, ഓട്ടോ ഫ്യൂസെറ്റ് ഉണ്ട്. മാനുവൽ ഫ്യൂസെറ്റ് ഓരോ മണിക്കൂറിൽ നിങ്ങൾ 100 കോയിൻസ് വെച്ച് ക്ലെയിം ചെയ്യാം. ഓട്ടോ ഫ്യൂസെറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് കോയിൻസ് ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഓട്ടോ ഫ്യൂസെറ്റിലാണ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ 30 സെക്കൻഡ് വെച്ച് നമുക്ക് 10 കോയിൻസ് വെച്ച് ആഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ഓട്ടോ ഫ്യൂസെറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ജസ്റ്റ് ഒരു പരസ്യം വരും, അതൊന്ന് ക്ലോസ് ചെയ്ത് വിടുക. അതിനുശേഷം ഇവിടെ ഐ ആം നോട്ട് എ റോബോട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്റ്റാർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. ഇനി നമ്മൾ ഇതിനിടയിൽ വരുന്ന പരസ്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ നിൽക്കരുത്, ക്ലോസ് ചെയ്ത് തന്നെ വിടുക. അതൊന്നും നമുക്ക് ആവശ്യമുള്ളതല്ല. അപ്പോൾ ജസ്റ്റ് അത് ക്ലോസ് ചെയ്ത് വിടുക. അതിനുശേഷം നമ്മൾ 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു 10 കോയിൻസ് വെച്ച് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ആഡ് ആവും. ഇപ്പോൾ കണ്ടല്ലോ, ഇവിടെ നമുക്ക് 1922 കോയിൻസ് ആയിരുന്നു, ഇപ്പോൾ അത് 32 ആയിട്ടുണ്ട്. 10 വെച്ച് ഇങ്ങനെ ആഡ് ആയിക്കൊണ്ടിരിക്കും. കണ്ടല്ലോ, ഇങ്ങനെ നമുക്ക് ഓട്ടോ ക്ലെയിം ചെയ്തെടുക്കാം. മാനുവൽ ഫ്യൂസെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓരോ മണിക്കൂർ 100 കോയിൻസ് വെച്ച് ക്ലെയിം ചെയ്യാം. ഓട്ടോ ഫ്യൂസെറ്റ് എങ്ങനെയാണ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. മാനുവൽ ഫ്യൂസെറ്റ് ആണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ മാനുവൽ ഫ്യൂസെറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്കിംഗ്, അതിൻ്റെ വർക്കിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ക്ലെയിം യുവർ റിവാർഡ് എന്ന ഓപ്ഷൻ ഉണ്ട്, അവിടെ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ വരുന്ന പരസ്യങ്ങൾ ജസ്റ്റ് ക്ലോസ് ചെയ്ത് വിടുക. അതിനുശേഷം ക്ലെയിം എന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ്. ഐ ആം നോട്ട് എ റോബോട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളിവിടെ ക്ലെയിം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പരസ്യങ്ങളെല്ലാം ക്ലോസ് ചെയ്ത് വിടുക. ഓക്കെ, നിങ്ങൾക്ക് ടോപ്പിൽ കാണാം 100 കോയിൻസ് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ ഡാഷ് ബോർഡിൽ 2000 കോയിൻസ് ആയിട്ടുണ്ട്. നമുക്ക് ഏകദേശം 15000 കോയിൻസ് ആയി കഴിയുമ്പോൾ വിഡ്രോ ചെയ്തെടുക്കാം. അപ്പോൾ ഓട്ടോ ഫ്യൂസറ്റ് ഉണ്ട്, മാനുവൽ ഫ്യൂസറ്റ് ഉണ്ട്, പരസ്യങ്ങളുണ്ട്, ഓഫർ ഹോൾസ് ഉണ്ട്, ഷോർട്ട് ലിങ്ക് ഉണ്ട്, ഇതുപോലെ ടാസ്കുകളുണ്ട്. ഇത്രയും ജോബ്സ് ആണ് ഇതിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് വിഡ്രോ ചെയ്യേണ്ടത് എന്ന് പറയാം. അതുപോലെ തന്നെ ഇവിടെ അഫിലിയേറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുക. ഇതിൽ ഇൻവൈറ്റ് ചെയ്യാതാണ് എനിക്ക് ഇത്രയും കോയിൻസ് കിട്ടിയിട്ടുള്ളത്. ജസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിവിടെ നമുക്കിവിടെ മണി എന്ന ഓപ്ഷൻ ഉണ്ട്. ഇത്രയും ഏൺ കോയിൻസ്, അഡ്വർടൈസ്മെൻറ്റ്, അതുപോലെ കുറേ പോയിൻസൊക്കെ, ആക്ടിവിറ്റി കോണ്ടസ്റ്റുകളൊക്കെ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. റെഫറൽ കോണ്ടസ്റ്റ്, ഷോർട്ട് ലിങ്ക് കോണ്ടസ്റ്റുകൾ, മൈക്രോ ജോബ് കോണ്ടസ്റ്റൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റി കോണ്ടസ്റ്റിൽ പങ്കെടുത്താൽ അതിൽ നിന്ന് റിവാർഡ് കിട്ടുന്നതാണ്. അപ്പോൾ ഈ മണി എന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ വിഡ്രോ എന്ന ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 15000 കോയിൻസ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാം. ഏത് മെത്തേഡാണ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. പേപ്പാൽ ഉണ്ട്, പൈ അക്കൗണ്ട് വഴി വിഡ്രോ ചെയ്യാം. പേപ്പാൽ എങ്കിൽ പേപ്പാൽ എന്ന ഓപ്ഷൻ കൊടുക്കുക. 30000 കോയിൻസ് എന്ന് പറയുന്നതാണ് $1, ഏകദേശം 72 രൂപ. അപ്പോൾ നിങ്ങളുടെ എമൗണ്ട് ഇവിടെ കൊടുക്കുക. അതിനുശേഷം പേപ്പാൽ അല്ലെങ്കിൽ പൈ അക്കൗണ്ടിൻ്റെ ID, പേപ്പാൽ ആണെങ്കിൽ ഇമെയിൽ ID കൊടുത്തിട്ട് വിഡ്രോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. 24 അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇവിടെ സൈറ്റിൻ്റെ സ്റ്റാറ്റസ്, സൈറ്റ് ന്യൂസുകൾ, ഏൺ മോർ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഏൺ ചെയ്യണമെങ്കിലുള്ള ഡീറ്റെയിൽസ്, റെഫറൽ പ്രോഗ്രാം, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റി കോണ്ടസ്റ്റ് അതെല്ലാം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര പ്രൈസാണ്, നിങ്ങളിപ്പോൾ ഇത്ര ഷോർട്ട് ലിങ്കുകൾ വ്യൂ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് പ്രൈസ് കിട്ടും. ഓരോ 7 ഡേയ്സിലും ഇത്ര വിസിറ്റിന് നമുക്ക് 100 കോയിൻസ് വെച്ചും, നിങ്ങളിപ്പോൾ 10 ലിങ്ക് വ്യൂ ചെയ്താൽ നിങ്ങൾക്ക് 100 കോയിൻസ് ക്ലെയിം ചെയ്യാം. സെക്കൻഡ് ലെവലായി കഴിഞ്ഞാൽ 200 കോയിൻസ്, അങ്ങനെ ഓരോന്നും നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് മെത്തേഡ് വഴി നിങ്ങൾക്ക് ഇതിൽ ഏൺ ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.